യേശുക്രിസ്തുവിൽ ബഹുമാനരായ സഹോദരി സഹോന്മാരെ, നിങ്ങൾക്കെല്ലാവർക്കും വീണ്ടും കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ എനിക്കുള്ള സ്നേഹ വന്ദനങ്ങളെ ഞാൻ പ്രകാശിപ്പിക്കുന്നു. കർത്താവിന്റെ അളവറ്റ കൃപയാൽ 27 സങ്കീർത്തനത്തിൽ നിന്ന് ചില ആത്മീയചിന്തകൾ ഇന്ന് ഞാൻ നിങ്ങളെ ഓർപ്പിക്കുവാൻ ദൈവസന്നിധിയിൽ ധൈര്യപ്പെടുകയാണ്. 27 സങ്കീർത്തനം. 27 സങ്കീർത്തനം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ദാസനാകുന്ന ദാവീദ് എഴുതിയ മനോഹരമായ ഒരു സങ്കീർത്തനമാണ്. ഈ സങ്കീർത്തനത്തിൽ അതിന്റെ ആദ്യ വാക്യം നമ്മൾ വായിക്കുന്നു, യഹോവ എന്റെ വെളിച്ചവും എന്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എന്റെ രക്ഷയും എന്റെ വെളിച്ചവുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എന്റെ ജീവന്റെ ബലം, ഞാൻ ആരെ പേടിക്കും? എന്റെ വൈരികളും ശത്രുക്കളുമായ ദുഷ്കർമ്മികൾ എന്റെ മാംസം തിന്നുവാൻ എന്നോടടുക്കുമ്പോൾ ഇടറി വീഴും. ഒരു സൈന്യം എന്റെ നേരെ പാളയമിറങ്ങിയാലും എന്റെ ഹൃദയം ഭയപ്പെടുകയില്ല. എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയമായി ഇരിക്കും. ഈ സങ്കീർത്തനത്തിന്റെ ആദ്യ ഭാഗത്തു നിന്ന് ഒന്ന് രണ്ട് ആത്മീയ പാഠങ്ങൾ ഞാൻ ഓർപ്പിക്കുവാനാണ് ഈ രാത്രിയിൽ ആഗ്രഹിക്കുന്നത്. ഇവിടെ ഐ ആം നോട്ട് സ്കെയർഡ്, അതായത് ഞാൻ ഭയപ്പെടുന്നില്ല, ഭയപ്പെടുകയില്ല എന്നതാണ് ഈ സങ്കീർത്തന ഭാഗത്തെ അതിപ്രധാനമായിരിക്കുന്ന ചിന്ത എന്ന് പറയുന്നത്. ദാവീദ് പറയുകയാണ്, ഞാൻ ഭയപ്പെടുകയില്ല. എന്താ കാരണം? ഞാൻ യഹോവയിൽ ആശ്രയിക്കുന്നു എന്ന് വളരെ വ്യക്തമായി ദാവീദ് ഇവിടെ പറയുന്നുണ്ട്. അതിൽ താൻ പറയുന്നത്, ദ ലോർഡ് ഈസ് മൈ ലൈറ്റ് ആൻഡ് മൈ സാൽവേഷൻ, യഹോവ എന്റെ രക്ഷയും എന്റെ വെളിച്ചവുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? ദ ലോർഡ് ഈസ് ദ സ്ട്രെങ്ത് ഓഫ് മൈ ലൈഫ്, ഹും ഷാൽ ഐ ബി അഫ്രൈഡ്? യഹോവ എന്റെ ജീവന്റെ ബലം, ഞാൻ ആരെ പേടിക്കും? അപ്പോൾ അതുകൊണ്ട് വാസ്തവത്തിൽ നമ്മൾ എന്തുകൊണ്ട് ഞാനും നിങ്ങളും ഭയപ്പെടണം എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമതായി പറയുന്നു, വാട്ട് ഡസ് ഗോഡ് ഡു ടു അസ് ആൻഡ് ഫോർ അസ് വെൻ വി ഫേസ് ദി എനിമി? അതായത് നമ്മൾ ആരെ ഭയപ്പെടണം? രണ്ട്, ശത്രുവിനെ അഭിമുഖീകരിക്കുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി എന്താണ് ചെയ്യുന്നത്? മൂന്ന്, ഈ സങ്കീർത്തക്കാരൻ വളരെ വ്യക്തമായി പറയുന്നു, നാം ദൈവത്തെ ഭയപ്പെടുമ്പോൾ നമുക്ക് മറ്റ് യാതൊന്നിനെയും ഭയപ്പെടേണ്ട ആവശ്യം ഇല്ല എന്ന്. അപ്പോൾ വാസ്തവത്തിൽ ദാവീദ് ഇവിടെ തന്റെ അടുക്കിലേക്ക് വരുന്ന ശത്രുക്കളെ സംബന്ധിച്ചാണ് പറയുന്നത്. ഒരു ദൈവപൈതലിന് ഉണ്ടാകുന്ന ശത്രുതകൾ എന്ന് പറയുന്നത് അവനൊരു പക്ഷെങ്കിൽ പ്രതീക്ഷിക്കാത്ത നേരത്തും സ്ഥലത്തും സമയത്തുമായിരിക്കും. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ജീവിതശൈലി കൂടിയാണ് പിശാച് പലപ്പോഴും ശത്രുതയുമായി നമ്മെ സമീപിക്കുന്നത്. ഒരു പക്ഷെങ്കിൽ നാം സ്നേഹിക്കുന്നു എന്ന് ചിന്തിക്കുന്ന ആളുകൾ മുഖാന്തരമാകാം, അല്ലെങ്കിൽ നമ്മെ കരുതുന്നു എന്ന് നാം വിചാരിക്കുന്ന ആളുകൾ മുഖാന്തരം ആകാം. അങ്ങനെയൊക്കെ ശത്രുത നമുക്ക് നേരെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ദാവീദ് പറയുന്നത്, When the wicked came against me to eat up my flesh, my enemies and foes, they stumbled and fell. രണ്ടാം വാക്യം ശ്രദ്ധിക്കുക, എന്റെ ശത്രുക്കൾ, എന്റെ വൈരികളും ശത്രുക്കളുമായ ദുഷ്കർമ്മികൾ എന്റെ മാംസം തിന്നുവാൻ എന്നോട് അടുക്കുമ്പോൾ ഇടറി വീഴും. അപ്പൊ ഇവിടെ വാസ്തവത്തിൽ ദാവീദിനു ചുറ്റുമായി പാളയമിറങ്ങിയ ഒരുപറ്റം ശത്രുക്കളെ ആണ് ദാവീദ് സങ്കീർത്തന ഭാഗത്ത് ഇവിടെ പറയുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവിടെ പറയാണ്, ഈ വളരെ പെട്ടെന്ന് തന്നെ ശത്രു അവന് നേരെ വരിക, അവന്റെ മാംസത്തെ തിന്നുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനെ ആക്രമിച്ച് പരാജയപ്പെടുത്തി കീഴ്പ്പെടുത്തി ബലഹീനനാക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ശത്രു ഇവിടെ അവന്റെ അടുക്കൽ വരുന്നത്. മൂന്നാം വാക്യം പറയുന്നു, ഒരു സൈന്യം എന്റെ നേരെ പാളയമിറങ്ങിയാലും എന്റെ ഹൃദയം ഭയപ്പെടുകയില്ല, എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയമായി ഇരിക്കും. അപ്പോൾ ഒരു സൈന്യം എനിക്കെതിരെ, അതുകൊണ്ടാണ് അതിൽ നിന്നാണ് പാട്ടുകാരൻ ഭക്തിയോട് പാടിയ ഒരു സൈന്യം എനിക്കെതിരെ വരുമെന്നാലും ഞാൻ ഭ്രമിക്കുക എന്ന് പാടിയത്. ഒരു സൈന്യം ദാവീദിന് നേരെ വരിക, പലപ്പോഴും ഷൗല് അവന് വിരോധിയായിരുന്നല്ലോ, അവന് വിരോധമായി കാര്യങ്ങളെ ചെയ്യുന്ന വ്യക്തിയായിരുന്നല്ലോ, അത് നമ്മൾ പലപ്പോഴും ദൈവവചനത്തിൽ കൂടെ വായിക്കുന്നുണ്ട്. അപ്പോൾ ഒരു സൈന്യം അവനെതിരെ, ദാവീദിനെതിരെ അതിശക്തമായി വരുന്ന കാഴ്ചയാണ് ദാവീദ് ഇവിടെ പറയുന്നത്. ദോ ആൻ ആർമി ഷുഡ് എൻകം അഗൈൻസ്റ്റ് മീ, ഹിയർ ദ എനിമി ഹാസ് സെറ്റിൽഡ് ഇൻ. അതായത് ഇവിടെ ദാവീദിന് ചുറ്റുമായി ഈ ശത്രുക്കൾ പതിയിരിക്കുകയാണ്. അതുപോലെ തന്നെ അങ്ങനെ അവന് എതിരായി ശത്രുക്കൾ പതിയിരുന്നിട്ട്
അവന്റെ മാംസം തിന്നുക എന്നുള്ള ദാഹത്തോടെ, എന്ന് പറഞ്ഞാൽ അവനെ കൊന്നുകളയുക എന്നുള്ള ദാഹത്തോടെ അവനെതിരെ കാരണം കൂടാതെ മുഖാന്തരങ്ങൾ ഉണ്ടാക്കി, അല്ലെങ്കിൽ ആരോപണം ഉണ്ടാക്കി, അവനെതിരെ ശത്രുത ഉണ്ടാക്കി, അവനെ ഒടുക്കിക്കളയുക എന്നുള്ള ലക്ഷ്യത്തിലൂടെ ഇവിടെ വരികയാണ്. ഇവിടെ വായിക്കുമ്പോൾ നമ്മൾ ദൈവവചനം പറയുന്നതാൽ ഒരു ദൈവവചനെ സംബന്ധിച്ച് വിവിധ നിലയിലുള്ള ശത്രുതകൾ അവന്റെ ജീവിതത്തിൽ ഉണ്ടാകാം. ഒന്നാമത് എന്ന് പറയുന്നത് ഉണ്ടാകുന്ന ശത്രുത, ഈ നമ്മുടെ സ്വന്തം വീട്ടിൽ തന്നെ നമുക്ക് ശത്രുത ഉണ്ടാവാം. വിശുദ്ധ വേദവസം പറയുന്നു, കർത്താവ് തന്നെ പറഞ്ഞു, മനുഷ്യന്റെ വീട്ടുകാർ തന്നെ അവന്റെ ശത്രുക്കൾ ആകും. അപ്പൊ സ്വന്തം ഭവനത്തിലുള്ള ആളുകൾ നമുക്ക് വിരോധികളായി, ശത്രുക്കളായി വരും. ദൈവദാസനായ ദാവീദിന് അനുഭവമുണ്ട്. തന്റെ സ്വന്തം മകൻ അബ്ശാലോം, അതുപോലെ തന്നെ തന്റെ സ്വന്തം മകൻ അംനോൻ, ഇവരൊക്കെ ദാവീദിന് വിരോധികളായി അവന്റെ വീട്ടിൽ എഴുന്നേറ്റ് വന്ന ആളുകളാണ്. ഇത് പലപ്പോഴും നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. ദൈവത്തെ വാസ്തവമായി സ്നേഹിക്കാൻ സമർപ്പിതമാകുന്ന ഒരു മനസ്സിന് പലപ്പോഴും അവന്റെ ശത്രുക്കൾ എതിരാളികളായി എഴുന്നേറ്റ് വരിക അവന്റെ വീട്ടിൽ തന്നെയായിരിക്കുക. നമ്മുടെ വിശ്വാസം സംബന്ധിച്ച് നമുക്കുണ്ടാകുന്ന നല്ല കാഴ്ചപ്പാടിനെ സ്വീകരിക്കാൻ കഴിയാത്ത ഭവനത്തിലുള്ള അംഗങ്ങൾ നമുക്ക് പ്രതിയോഗികളായി എഴുന്നേറ്റ് വരാൻ സാധ്യതയുണ്ട്. പിന്നെ അതല്ല, നമ്മുടെ ജോലിസ്ഥലങ്ങളിൽ നമുക്കെതിരായി ശത്രുത ഉണ്ടാവാം. അതായത് നമ്മളെ വളരെ വിശ്വസ്തമായി നമ്മുടെ ജോലി മനസാക്ഷിയോടും ദൈവത്തോടും നമ്മെ ഭരമേൽപ്പിച്ച ഗവൺമെന്റിനോടും അല്ലെങ്കിൽ സ്ഥാപനത്തോടും ഒക്കെ വിശ്വസ്തമായി നമ്മൾ നമ്മുടെ ജോലി ചെയ്യുമ്പോൾ സ്വാഭാവികമായി അങ്ങനെ അല്ലാത്ത ആളുകൾക്ക് ശത്രുത വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തില് ഈ നമ്മുടെ സഭാന്തരീക്ഷത്തിൽ നിന്ന് നമുക്ക് ശത്രുത ഉണ്ടാവാം. അപ്പൊ ഒരു തന്റെ ഭവനാന്തരീക്ഷത്തിൽ നിന്നും ശത്രുത ഉണ്ടാവാം. രണ്ട്, അവന്റെ ജോലിസ്ഥലത്ത് നിന്ന് അവന് ശത്രുത ഉണ്ടാവാം. മൂന്ന്, അവന്റെ സഭാന്തരീക്ഷത്തിൽ നിന്ന് അവന് നേരെ ശത്രുത ഉണ്ടാവാം. ഇതെല്ലാം സ്വാഭാവികമായി വന്ന് സംഭവിക്കുന്നതാണ്. ഇങ്ങനെയൊക്കെ വരുമ്പോൾ ദാവീദ് പറയുകയാണ്, ഒരു സൈന്യം എനിക്കെതിരെ പാളയമിറങ്ങിയാലും ഞാൻ തെല്ലും ഭയപ്പെടുകയില്ല. വാസ്തവത്തില് ഒരു ദൈവസ്ഥലിൽ പ്രതിഷ്ഠയുള്ള ദാവീദിനെ പോലുള്ള ഒരു ദൈവപൈതൽ തന്റെ ജീവിതത്തിനെതിരെ ശത്രു ആഞ്ഞടിക്കുകയും അവന് ചുറ്റുമായ ശത്രു പാളയമിറങ്ങുകയും അവനെ ആക്രമിച്ച് പരാജയപ്പെടുത്തുവാനായി ശ്രമിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ വായിക്കുന്നത് അവന്റെ ജീവിതത്തിൽ വാസ്തവത്തിൽ എന്താ സംഭവിക്കുന്നു, അവന് ഒരുപക്ഷെങ്കിൽ അവന്റെ വീട് അവനെതിരായിരിക്കും, അവന്റെ ജോലിസ്ഥലം അവനെതിരായിരിക്കും, അവനായിരിക്കുന്ന ആത്മീയ കൂടുവരവും അവനെതിരായി പ്രവർത്തിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇവിടെ ദാവീദ് പറയുകയാണ്, മൈ ഹാർട്ട് ഷാൽ നോട്ട് ഫിയർ ദോ വാർ ഷുഡ് റൈസ് എഗൈൻസ്റ്റ് മീ. മൂന്നാം വാക്യം, ഒരു സൈന്യം എനിക്കെതിരെ എന്റെ നേരെ പാളയമിറങ്ങിയാലും എന്റെ ഹൃദയം ഭയപ്പെടുകയില്ല, എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയമായി ഇരിക്കും. അപ്പോൾ ഇത് വളരെ പെട്ടെന്നുണ്ടാകുന്ന യുദ്ധമല്ല, ഇതൊക്കെ മനസ്സിൽ കണക്കുകൂട്ടി പ്രതിയോഗിയായി പിശാച് ചെയ്യുന്ന തന്ത്രങ്ങളാണ്. എന്നാൽ അവിടെ നമ്മളെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുമോ, കർത്താവിന് വേണ്ടി നാം ഉറപ്പുള്ളവരായിരിക്കുമോ എന്ന് നമ്മെ തന്നെ പരിശോധിക്കുവാൻ പിശാച് ചിലപ്പോൾ നമുക്ക് നേരെ ശത്രുതയുമായി വരും. അതൊരു പക്ഷേ നമ്മുടെ സ്വന്തം വീട്ടിൽ നിന്നാവാം, നമ്മുടെ സഭാന്തരീക്ഷത്തിൽ നിന്നാവാം, അതുപോലെ തന്നെ നമ്മുടെ ജോലി സ്ഥലങ്ങളിൽ നിന്ന് ഒക്കെ ആവാം. എങ്ങനെയായിരുന്നാലും നാം ദൈവത്തോട് വിശ്വസ്തരായിരിക്കുമ്പോഴാണ് ശത്രുതയുമായി നമുക്ക് നേരെ വരുന്നത്. അപ്പൊ ഇവിടെ അദ്ദേഹം പറയുന്നു മൂന്നാം ഭാഗത്തിൽ, ഐ വിൽ ബി കോൺഫിഡന്റ്, ഞാൻ ഉറപ്പുള്ളവനായിരിക്കും, ഞാൻ ഭയപ്പെടുകയില്ല, ഞാൻ നിർഭയനായിരിക്കും. എന്താ കാരണം? കാരണം ഞാൻ കർത്താവിലാണ് എന്റെ ആശ്രയം വിശ്വസിക്കുന്നത്. അപ്പൊ പ്രതിസന്ധികളും പ്രതികൂലങ്ങളും നമ്മുടെ ജീവിത പടകിന് നേരെ ആഞ്ഞടിക്കുകയും ശത്രു നമുക്കെതിരെ ഒരു സൈന്യവുമായി നമ്മെ വളയുകയൊക്കെ ചെയ്യുമ്പോൾ വാസ്തവത്തിൽ നാം എന്ത് ചെയ്യണം? നാം കർത്താവിന്റെ സന്നിധിയിൽ നമ്മൾ ഉറപ്പും ധൈര്യവും ഉള്ളവരായിരിക്കണം. കാരണം അവൻ നമ്മുടെ വെളിച്ചമാണ്. അവിടെ പറയുന്നത് യഹോവ എന്റെ വെളിച്ചവും എന്റെ രക്ഷയുമാകുന്നു. ദൈവം നമ്മുടെ വെളിച്ചമാണ്. അതുകൊണ്ട് നമുക്ക് ഒരിക്കലും ഇരുട്ടിനെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. ദൈവം നമ്മുടെ രക്ഷയാണ്. അതുകൊണ്ട് നമുക്ക് ഒരു കാരണവശാലും ആപത്തിനെ, അനർത്ഥത്തെക്കുറിച്ച് വ്യാകുലപ്പെടേണ്ട ആവശ്യമില്ല. അപ്പൊ ദൈവം വെളിച്ചമാണ്. വെളിച്ചമായതുകൊണ്ട് നാം വെളിച്ചത്തുള്ളവരായി കർത്താവിനോടുകൂടെ നടക്കുന്നു. ദൈവം നമ്മുടെ രക്ഷയാകിയാൽ നമുക്ക് ശത്രുവിന്റെ അപകടത്തെ ഒരിക്കലും ഭയപ്പെടേണ്ടതായില്ല എന്ന് ദാവീദ് പറയുന്നു. ദാവീദിന്റെ ജീവിതത്തെ മൊത്തം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ തന്റെ ജീവിതകാലം മുഴുവനും കണ്ണുനീർ കൊണ്ടും അതുപോലെ തന്നെ പ്രയാസങ്ങൾ കൊണ്ടും കഷ്ടത കൊണ്ടും ബുദ്ധിമുട്ടുകൾ കൊണ്ടും സങ്കടങ്ങൾ കൊണ്ടും ആരോപണ പ്രത്യാരോപണങ്ങൾ കൊണ്ടും മറ്റുള്ളവരുടെ സംശയങ്ങളുടെ ദൃഷ്ടിയിൽ അകപ്പെട്ടിട്ട് ആ നിലയിലുള്ള ഉപദ്രവങ്ങൾ കൊണ്ടും വളരെ അധികം ദണ്ഡനം സഹിച്ചവനായിരുന്നു
ദാവീദ്. ഒരുവനെ ഫറവോന്റെ സ്വഭാവത്തെ നമ്മൾ നോക്കുക. ഇസ്രായേൽ മക്കളെ അവൻ വിട്ടയച്ചു, പക്ഷേ അവന്റെ പിന്നാലെ പോയി. ഇതാണ് ഫറവോ ചെയ്യുന്നത്, പിശാചും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. സ്വതന്ത്ര ബുദ്ധിയോടെ ഒരു ദൈവവൈദൻ സമാധാനത്തോടെ ആയിരിക്കാൻ ഒരിക്കലും പിശാച് ആഗ്രഹിക്കുന്നില്ല. ഏതെങ്കിലുമൊക്കെ യുദ്ധങ്ങൾ അവൻ ചെയ്തുകൊണ്ടിരിക്കും, ഏതെങ്കിലും ഉപദ്രവങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കും. ദാവീദിന്റെ മനസ്സിനെ എല്ലായ്പ്പോഴും അലട്ടിക്കൊണ്ടിരിക്കുക എന്നുള്ളതായിരുന്നു പ്രതിയോഗികളുടെ അവരുടെ ആഗ്രഹം. എന്നാൽ കർത്താവ് ദാവീദ് പറയുകയാണ്, വൈ ഷുഡ് ഐ ബി അഫ്രൈഡ് ഓഫ് മൈ എനിമീസ്, ഞാൻ എന്റെ ശത്രുക്കളെ എന്തിനാണ് ഭയപ്പെടുന്നത്? ബിക്കോസ് ഐ ട്രസ്റ്റ് ദ ലോർഡ്, ഞാൻ യഹോവയിൽ ആശ്രയിക്കുന്നു. രണ്ട്, അവൻ യഹോവ എന്റെ രക്ഷയായി തീർന്നിരിക്കുകയാണ്. ദൈവമായ കർത്താവ് എന്റെ രക്ഷയായി തീർന്നിരിക്കുകയാണ്. പിന്നെ മാത്രമല്ല, ഇവിടെ പറയാൻ, ഹൗ ക്യാൻ വി ഹാവ് ദ പ്രൊട്ടക്ഷൻ ഓഫ് ദ ലോർഡ് ഓഫ് ഹോസ്റ്റ്സ്, ദൈവത്തിൽ നിന്ന് എങ്ങനെ നമുക്കൊരു സംരക്ഷണം ഉണ്ടാകും? ബൈ അബൈഡിങ് ഇൻ ക്രൈസ്റ്റ്. നാലാം വാക്യം പറയുന്നു, ഞാൻ യഹോവയെങ്കിൽ യഹോവയുടെ ഒരു കാര്യം അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു, യഹോവയുടെ മനോഹരത്വം കാണുവാനും അവന്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും എന്റെ ആയുഷ്കാലമൊക്കെയും ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതിനും തന്നെ. അപ്പൊ വാസ്തവത്തില് എങ്ങനെയാണ് ദൈവത്തിന്റെ സ്വർഗീയമായ ഈ പ്രൊട്ടക്ഷൻ നമുക്ക് ശത്രുതയുടെ നടുവിൽ അനുഭവിക്കാനായിട്ട് കഴിയുന്നത് എന്നാണ് ദാവീദ് പറയുന്നത്. ദാവീദ് പറയുന്നു, ഞാൻ രണ്ടു കാര്യം, ഒരു കാര്യം ഞാൻ യഹോവയോട് അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. അവൻ പറയുന്നത് യഹോവയുടെ മന്ദിരത്തിൽ പാർക്കുക, യഹോവയുടെ മനോഹരത്വം കാണുക, അവന്റെ മന്ദിരത്തിൽ ധ്യാനിക്കുക. അതായത് ദൈവത്തിന്റെ മഹത്വം കാണുക, അവന്റെ മന്ദിരത്തിലായിരിക്കുക. ആകത്തുക പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദൈവവേദൽ കർത്താവായി യേശു ക്രിസ്തു മറയുക. ദൈവമന്ദിരത്തിലായിരിക്കുക എന്ന് പറഞ്ഞാൽ കർത്താവിൽ മറയുക എന്നാണ് അർത്ഥം. യേശു ക്രിസ്തുവിൽ ഒരു വിശ്വാസി മറയുകയും കർത്താവിന്റെ മനോഹാരിത്തെ അവന്റെ മഹത്വത്തെ ദർശിക്കുകയും ചെയ്യുമ്പോൾ മറ്റ് എല്ലാവിധമായ ശത്രുതകൾക്കും ഒരു പരിഹാരം ഉണ്ടാകുകയും ആ ശത്രുവിന് അവനെ തൊടാൻ കഴിയാതെ വണ്ണം ദൈവം അവനെ സൂക്ഷിക്കുകയും ചെയ്യും. ഇവിടെ പറയുന്ന ഒരു കാര്യം ഞാൻ ആഗ്രഹിച്ചു, അല്ലെങ്കിൽ ഞാൻ താല്പര്യപ്പെട്ടു, യഹോവയുടെ മനോഹരിതം കാണുക, അവന്റെ മന്ദിരത്തിൽ നിരന്തരമായി ധ്യാനിക്കുക. കാരണം എന്തറിയാമോ, ദൈവം നമ്മുടെ രക്ഷയും നമ്മുടെ വെളിച്ചവുമാണ്. അവന്റെ മന്ദിരം വിശുദ്ധമാണ്. അത് നമുക്ക് ദൈവസന്നിധിയില് എന്നും പ്രൊട്ടക്ഷൻ നൽകുന്ന ഒരനുഭവമാണ്. കർത്താവായ യേശു ക്രിസ്തു എന്ന മന്ദിരത്തിൽ നമ്മുടെ പ്രാണൻ, അതായത് സഹായത്തിനായി അഭയത്തിനായി ഓടിച്ചെന്നിട്ട് അവനിൽ ആശ്രയം വയ്ക്കുമ്പോൾ നിശ്ചയമായും ദൈവത്തിന്റെ വചനം പറയുന്നത് ഒരു നിലയിലും പ്രതിയോഗി നമ്മെ ഏറ്റെടുക്കുകയില്ല. കാരണം നാം അവന്റെ കരങ്ങളിൽ സുരക്ഷിതരാണ്. എന്നാൽ ശത്രുക്കൾ നമുക്കില്ലാതിരിക്കുകയില്ല. യെശുരൂന്റെ ദൈവത്തെ പോലെ ഒരുത്തനുമില്ല എന്ന് ദൈവം പറയുമ്പോൾ, യെശുരൂൻ ഇസ്രായേലിലെ ദൈവത്തിന്റെ വാത്സല്യപുത്രനാണ്. അപ്പൊ ഇസ്രായേലിന്റെ അധിപനാണ് ദൈവം, ദൈവത്തിന്റെ സംരക്ഷണത്തിലാണ് ഇസ്രായേൽ ആയിരിക്കുന്നത്. അങ്ങനെ ആയിരുന്നാലും യെശുരൂന്റെ ദൈവം ദൈവമായിരിക്കുന്നുള്ള കാലം ഇസ്രായേൽ ജനത്തിന് എന്നും ശത്രുക്കൾ ഉണ്ടാവും. ദാവീദിനെ ആശ്രയം യഹോവയായ ദൈവമായിരുന്നുള്ള കാലം എന്നും ശത്രുത അവന്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കും. എന്നാൽ ദൈവം പറയുന്നു, ഈ ശത്രു അവനെ ഭയപ്പെടുത്തുകയോ അവനെ ഭീഷണിപ്പെടുത്തുകയോ അവനെ വിരോധമായി സൈന്യവുമായി വന്ന് വാടകോരുകയോ അവനെ അവന്റെ ജഡം മാംസം തിന്നുവാൻ ആഗ്രഹിക്കുകയോ ഒക്കെ ചെയ്താലും ദൈവം അവനെ അവരുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കരുത്. ദൈവം തന്റെ ഭക്തന്മാരെ ശത്രുക്കളുടെ കയ്യിൽ ഏൽപ്പിച്ച് കൊടുക്കുകയില്ല എന്നാണ് ദാവീദ് പറയുന്നത്. ഞാൻ പലപ്പോഴും ദൈവദാസനായ ദാവീദിന്റെ ജീവിതത്തെ സംബന്ധിച്ച് വളരെ വളരെ കലുഷിതമായി ചിന്തിച്ചിട്ടുണ്ട്, വളരെ ഡീപ്പായി ചിന്തിച്ചിട്ടുണ്ട്. 40 വർഷക്കാലത്ത് തന്റെ രാജ്യഭരണ ഭാരം കൈകാര്യം ചെയ്യുന്ന കാലങ്ങൾ അത്രയും എത്രയോ കഠിനമായ നിലയിലാണ് ദാവീദ് അനുഭവിച്ച മനോവേദനകൾ. എന്തുകൊണ്ടാണ് തനിക്ക് ഇതൊക്കെ ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു പ്രോപ്പർ ആൻസർ ഇല്ല. എല്ലാ വഴിയും കൂടെ ഒരു കാരണം ഇല്ലെങ്കിൽ കാരണം ഉണ്ടാക്കിക്കൊണ്ട് ശത്രു വരും, എന്തെങ്കിലും കാരണം ഉണ്ടാക്കിക്കൊണ്ട് വരും. ചിലപ്പോൾ ആ കാരണം നമ്മളൊന്നും അറിഞ്ഞ വിഷയം പോലും ആയിരിക്കില്ല, അല്ല അറിയുന്ന വിഷയം പോലും ആയിരിക്കില്ല. അതൊക്കെ നമുക്ക് നേരെ ആരോപണ പ്രത്യാരോപണങ്ങളുമായി ശത്രു മുമ്പോട്ട് വരും. എന്നാൽ അതിന്റെ മധ്യത്തിൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ കരുതലും കരവും നമുക്ക് കാണാൻ കഴിയും. കർത്താവ് നമ്മെ ആ നിലയിൽ സഹായിക്കും. കർത്താവിന്റെ കരുതലിന്റെ കരങ്ങൾ നമുക്ക് എന്നും ഒരു ആശ്വാസമായിരിക്കും. കർത്താവ് പറഞ്ഞിട്ടുണ്ട്, അവനിൽ അഭയം പ്രാപിക്കുന്ന ആരെയും അവൻ ശത്രുവിന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുകയില്ല. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 54 ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, നിനക്ക് വിരോധമായി പ്രയോഗിക്കുന്ന ഒരായുധവും ഫലിക്കുകയില്ല. ആയുധം പ്രയോഗിക്കുകയില്ല എന്നല്ല പറയുന്നത്, പ്രയോഗിക്കപ്പെടുന്ന ആയുധം ഫലിക്കുകയില്ല എന്നാണ്. അപ്പോ ഒരു നമ്മുടെ ജീവിത ഈശ്വരന്റെ ദൈവം ദൈവമായിരിക്കുന്നതോളം കാലം എല്ലാ എക്കാലവും ശത്രുതകൾ നമുക്കെതിരെ ഉണ്ടായിരിക്കും, ശത്രുക്കളും ഉണ്ടായിരിക്കും, നമുക്ക് ചുറ്റും പാളയമിറങ്ങുന്ന ആളുകൾ ഉണ്ടായിരിക്കും. എന്നാൽ സ്വർഗത്തിലെ ദൈവം
നമ്മെ അത്ഭുതകരമായി സൂക്ഷിക്കുകയും പരിപാലിക്കുകയും തന്റെ കൃപയുടെ കരങ്ങൾ നമ്മെ നടത്തുകയും ചെയ്യും. അവിടുന്ന് നമ്മെ ആശ്വസിപ്പിക്കും, അവിടുന്ന് നമ്മുടെ ആശ്വാസദായകനായിരിക്കും. ഒരു നാളും അവിടുന്ന് നമ്മളെ കൈവിടുകയില്ല, അവിടുന്ന് ഉപേക്ഷിക്കുകയില്ല. നീതിമാൻ നിലംപരിയാകുവാൻ അവനൊരിക്കലും സമ്മതിക്കുകയും ഇല്ല. അപ്പോ ദാവീദ് ഇവിടെ പറയുകയാണ്, ഐ ആം നോട്ട് സ്കെയർഡ്, ഞാൻ ഒരിക്കലും ഭയപ്പെടുകയില്ല. എന്താ കാര്യം? യഹോവ എന്റെ രക്ഷയും എന്റെ ജീവന്റെ വെളിച്ചവും ആകും. ഇരുട്ടിനെയാണ് പലപ്പോഴും നമ്മൾ ഭയപ്പെടുന്നത്. എന്നാൽ കർത്താവ് നമ്മുടെ ജീവിതത്തിന്റെ വെളിച്ചമായിരിക്കുമ്പോൾ ഇരുട്ടിനെ വീണ്ടും നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. അതുപോലെ രക്ഷ ശിക്ഷ എന്നുള്ള വിടുതലാണ്. യഹോവ എന്റെ രക്ഷയാകും. വാസ്തുവിലെ ദൈവം നമ്മുടെ രക്ഷയായി തീരുമ്പോൾ ശത്രുവിന്റെ ധ്വംസനങ്ങളെയും അപകടങ്ങളെയും നമുക്കൊരിക്കലും ഭയപ്പെടേണ്ട ആവശ്യമില്ല എന്നാണ് ദാവീദ് ഈ വചനഭാഗത്തിൽ പറയുന്നത്. ദൈവം ഈ ചിന്തകൾ നിങ്ങൾക്ക് കൂടുതൽ പ്രകാശം ഈ വചനഭാഗത്തോട് നൽകുന്നതിന് മുഖാന്തരമായി ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ക്ലാസ് ഇവിടെ നിർത്തുന്നു. ദൈവത്തിന്റെ നാമം മഹത്വപ്പെടട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ കൂട്ടുപ്രവർത്തകൻ സുവിശേഷകൻ ടൈറ്റസ് ഫ്രം ഇടയാർമുള.